നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പ്രചരണത്തിനായി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തി. രാവിലെ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് വയനാട്ടിലെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തിരുനെല്ലി യു പി സ്കൂൾ പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയ രാഹുൽ പാപനാശിനിയിൽ പിതൃകർമ്മം നടത്തിയ ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തിയത്. കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു നടത്തിയത്. വയനാട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചത്. യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ സാമ്പത്തിക ഘടനയെ തകിടം മറിച്ച ബി ജെ പിയാണ് യഥാർത്ഥ ദേശവിരുദ്ധർ. അംബാനിക്ക് 3000 കോടി നൽകിയതും തൊഴിൽ രഹിതർക്ക് അവസരങ്ങൾ നിഷേധിച്ചിരിക്കുന്നതുമാണ് ദേശവിരുദ്ധതയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇതൊന്നും മനസ്സിലാവില്ല. മോദിയുടെ അനിൽ ഭായ് ആയത് മാത്രമാണ് അംബാനിക്ക് റഫാൽ കരാറിലുള്ള യോഗ്യത. യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുക അവരുടെ മുന്നിലുള്ള 3 വിഷയങ്ങളാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. സാമ്പത്തിക തകർച്ച, അഴിമതി, കാർഷിക മേഖലയിലെ വിലയിടിവ് എന്നിവയാണ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ളതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ സി പി എമ്മിനെതിരെ നേരിട്ട് വിമർശനം നടത്തിയില്ലെങ്കിലും എല്ലാവിധ അക്രമ രാഷ്ട്രീയത്തിനും എതിരാണ് കോൺഗ്രസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലെ നേതാക്കളുമായും കണ്ണൂരിൽ രാഹുൽ ഗാന്ധി ചർച്ച നടത്തി. ഇതിനുശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.